നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലിയോ മെസ്സി അങ്ങനെ സൈഡ് ബെഞ്ചിൽ ഇരിക്കാറില്ല. അധികവും അദ്ദേഹം സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാകും, മാത്രമല്ല മുഴുവൻ സമയം കളിക്കുകയും ചെയ്യും. പക്ഷേ ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹത്തെ പിൻവലിക്കുന്നത് കണ്ടു. ലീഗ് വണ്ണിലും അങ്ങനെ ഈ സീസണിൽ ക്രിസ്റ്റോഫ് ഗാൾട്ടിയർ താരത്തെ പിൻവലിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ കളി ചാമ്പ്യൻസ് ലീഗ് ആയതുകൊണ്ട് തന്നെ കുറേയധികം വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് ചാമ്പ്യൻസ് ലീഗിൽ ലിയോ മെസ്സിയെ പിൻവലിക്കുന്നത്. അതൊരു അത്യപൂർവമായ കാഴ്ച തന്നെയാണ്. നമുക്കതിൻ്റെ ഒരു കണക്കിലേക്കൊന്ന് പോകാം. 2014 ഒക്ടോബർ 21 ശേഷം ആദ്യമായിട്ടാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ലിയോ മെസ്സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏതാണ്ടൊരു 8 വർഷക്കാലത്തിന് ശേഷം ആദ്യമായിട്ട് അദ്ദേഹം യു സി എല്ലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു. ഇതിനിടയ്ക്ക് 63 മത്സരങ്ങളിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. ആ 63 മത്സരങ്ങളിലും 90 മിനിറ്റും അദ്ദേഹം കളിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ തവണ അദ്ദേഹത്തെ പിൻവലിക്കുന്നു. കാർലോസ് സോളറെയാണ് അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് കളിയുടെ അവസാന മിനിറ്റുകളിൽ ക്രിസ്റ്റോഫ് ഗാൾട്ടിയർ കളിക്കളത്തിലേക്ക് വിടുന്നത്. കാർലോസ് സോളറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പി എസ് സിക്ക് വേണ്ടിയിട്ടുള്ള യു സി എൽ ഡെബ്യു ഒക്കെ ആയിരുന്നു. ഏതായാലും PSG 2-1 മത്സരം വിജയിച്ച് കയറി. മെസ്സിയെ പിൻവലിച്ച് കഴിഞ്ഞ ഉടനെ ഒരു ഫ്രീ കിക്ക് PSG അനുകൂലമായിട്ട് ലഭിച്ചിരുന്നു. മെസ്സിക്ക് പറ്റിയ ഒരു പൊസിഷനിലായിരുന്നു. അപ്പം ഒരു പക്ഷേ ആരാധകർ പലരും നമ്മുടെ വാച്ചലോങ്ങിൻ്റെ സമയത്തൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മെസ്സി ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ത്. ഏതായാലും കളി 2-1 PSG വിജയിച്ച് കയറി. മെസ്സിയെ യു സി എല്ലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ്. എന്നാൽ ഗാൾട്ടിയർക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കളികളാണ്, ഒരു 2-3 ദിവസത്തെ ഗ്യാപ്പിലൊക്കെ കളി വരികയാണ്. അപ്പം ഇങ്ങനെ സൂപ്പർ താരങ്ങളെ മുഴുവൻ സമയം കളിപ്പിക്കുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് മെസ്സിയെ ആണെങ്കിലും എംബപ്പേ ആണെങ്കിലും നെയ്മറെ ആണെങ്കിലും അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് അവരെ ഫ്രഷ് ആക്കി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് കൊണ്ടുവരാം.